കൂടി വരുന്ന വൈദ്യുതി നിരക്കാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ പ്രധാന പ്രചാരണ വിഷയം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ ചൂഷണം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വൈദ്യുതി നിരക്കിൽ അടിക്കടി ഉണ്ടാകുന്ന വർധനവ് ദില്ലിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിച്ചതോടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഒരു ഭാഗത്ത് സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സർക്കാരിന്റെ നികുതിയും ഇതിനനുസരിച്ച് കൂടുന്നു. ചൂടുകാലത്തും ശൈത്യകാലത്തും വൈദ്യുതി ബില്ല് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ്. ദീസ് ഓൾ പ്രൈവറ്റ് കമ്പനീസ് ഇൻക്രീസ് ദ ഇലക്ട്രിസിറ്റി ബിൽ. സോ വി വോണ്ട് ജസ്റ്റ് ഫോർ ദോസ് പാർട്ടി ഹു വിൽ ഡിക്രീസ് ദ ബിൽ ഓർ ദാറ്റ് അതർവൈസ് വി വിൽ ദാറ്റ് ഗോയിങ് ടു പ്രസ് ദാറ്റ് ബട്ടൺ വിച്ച് വൺ സുപ്രീം കോർട്ട് ഓൾറെഡി ഡിസൈഡ് ദാറ്റ് ദിസ് ഇസ് റിജക്ട് ബട്ടൺ. വൈദ്യുതി നിരക്ക് കൂടുന്നതിലുള്ള ജനരോഷം ഇത്തവണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും നിരക്ക് വർധനവിനെതിരെ വ്യത്യസ്തമായ പ്രചരണങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. വൈദ്യുതി ബിൽ അടയ്ക്കാതെ പ്രതിഷേധിക്കാനാണ് വോട്ടർമാരോട് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തിയാൽ വൈദ്യുതി നിരക്ക് 30% കുറയ്ക്കുമെന്നാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ മെട്രോ നഗരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ദില്ലിയിലാണെന്നാണ് കോൺഗ്രസിന്റെ മറുവാദം. പവർകട്ട് നിർത്തലാക്കിയതും ഭരണ നേട്ടമായി കോൺഗ്രസ് ഇത്തവണ ഉയർത്തിക്കാട്ടുന്നു. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.